നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാശിസ്ഥിതി രാശിഫലങ്ങളിലേക്ക് നമുക്ക് പോവാം. അശ്വതി ഭരണി കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടരാശി, മേടരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ യോഗ്യാനാം ഭാവുകസ്ഥാനാധിപതയം സർവം വീക്ഷിണാവം ശുഭേശം. ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് അനുകൂല സമയം. അതായത് ഗൃഹത്തിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, വിളക്ക് കത്തിക്കുന്നത് ശരിയായിട്ടുള്ള ദിശയിലാണോ, പഠന കാര്യങ്ങളിൽ പുതുതായിട്ടുള്ള ഒരു വ്യവസ്ഥയോടുകൂടി തുടങ്ങുക, പ്രാർത്ഥനയിൽ യോഗയിൽ രാവിലെ എണീക്കുന്ന കാര്യത്തിൽ നടക്കുന്ന കാര്യത്തിൽ ഒക്കെ ഒരു പുതുതായിട്ടുള്ള സിസ്റ്റം നമ്മളായിട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്നതിന് വളരെ അനുയോജ്യമാണ്. കാരണം അതിൻ്റേതായിട്ടുള്ള മാറ്റവും ഗുണവും വളരെ കൂടുതൽ നമുക്കുണ്ടാവും. അപ്പോൾ ശുഭകാര്യങ്ങൾ പുതിയ രീതിയിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്യേണ്ട സമയമാണ്. വലിയ പദ്ധതികളും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ചെറുതാണെങ്കിലും അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ നിർദ്ദേശവും അല്ലെങ്കിൽ വ്യവസ്ഥയും എവിടെ നിന്ന് കിട്ടും അത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിൽ ഷുഗറിൻ്റെ കംപ്ലീറ്റ് ഉണ്ട്, പഞ്ചസാരയുടെ അസുഖം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ ഡോക്ടറെ കാണും, അതിൻ്റേതായിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങൾ കഴിക്കും. അതോടൊപ്പം നമ്മൾ ഭക്ഷണത്തിലെ അച്ചടക്കം, ശരീരത്തിലെ വ്യായാമം നടത്താം എങ്കിലും മിനിമം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലരും ഉപേക്ഷക്കുറവ് വിചാരിക്കും. അതൊക്കെ ഒന്ന് വ്യവസ്ഥാപിതമാക്കി റീസെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മുക്കാൽ മണിക്കൂറെങ്കിലും നടക്കുക, ഇന്ന ഭക്ഷണത്തിൽ ചോറ് കുറയ്ക്കുക അല്ലെങ്കിൽ ചോറ് ഒരു നേരമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള നല്ലരി ആഹാരം മറ്റു കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി പഠിക്കുന്ന കുട്ടികളുടെ കാര്യം, മാത്തമെറ്റിക്സ് വളരെ പ്രയാസമാണ്, എന്തു ചെയ്യും? ആ ട്യൂഷൻ ശരിയാവുന്ന ഇവിടെ ശരിയാവുന്നില്ല നോക്കിയിട്ട് തലയിൽ കയറുന്നില്ല. അപ്പോൾ സ്റ്റഡി കൂട്ടുകെട്ടുണ്ടാക്കുക. അതിനാരെ എങ്ങനെ? നമ്മുടെ ആവശ്യം, നമ്മളത് കണ്ടെത്തണം. അതൊരാഴ്ചക്കകത്ത് ശരിയാക്കിയിട്ട് ഞാൻ ഇനി പാല് കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കുക. തീർച്ചയായിട്ടും അതൊരു നല്ല തീരുമാനമാണ്. തീർച്ചയായിട്ടും ആ പാല് കഴിക്കുകയോ ചായ കഴിക്കുകയോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതല്ല വിഷയം. അതിലേക്ക് എടുക്കുന്ന നമ്മുടെ ത്യാഗം അല്ലെങ്കിൽ നമ്മുടെ സമർപ്പണം, ആ ഒരു പെയിൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ദൈവം നമുക്ക് വഴികാട്ടിത്തരും. നല്ല ഫ്രണ്ട്ഷിപ്പ് വരും. നമുക്ക് ഏത് വിഷയത്തിനാണോ പ്രയാസം അതിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് ആത്മസമർപ്പണവും ദൃഢനിശ്ചയവും മുന്നോട്ട് പോകാൻ വേണം. ഇതിന് മഹാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ടും കൂടെ ധരിച്ചാലോ വളരെ നല്ല ഗുണമുണ്ടാകും. ഇതുകൊണ്ട് കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഒരു ഉദാഹരണം, പടിയടാ പടി പടി, നീ എന്ത് പഠിക്കുന്നില്ല മോൾ, എന്ത് ഇതിങ്ങനെ കുറ്റം പറച്ചൽ, ഉപദേശിക്കൽ, നിർദ്ദേശിക്കൽ, ഇതാർക്കും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കമ്പാരിസൺ, മറ്റുള്ള കുട്ടികളോടൊപ്പം കമ്പാരിസൺ, ഇതൊഴിവാക്കി ഇത് എൻ്റെ ആവശ്യമാണെന്നുള്ള രീതിയിലേക്ക് വരാൻ ഈ സിസ്റ്റം ചേഞ്ച് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഗുണം ചെയ്യും. നേരത്തെ പറഞ്ഞ അസ്വസ്ഥത അസുഖങ്ങളുള്ളവർക്കും സ്വയം ഫീലിംഗ് ഉണ്ടാകും, ഞാൻ ബെറ്ററാണെന്ന്. ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സമയമാണ് ഈ രാശിക്കാർക്ക്. കാർത്തിക മുക്കാൽ രോഹിണി മകരത്തര ഇടവരാശി, ഇടവരാശിക്കാരിൽ മുൻകോപം എടുത്തുചാട്ടമെന്ന് പറയുന്നില്ല, ചില കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള തീരുമാനമില്ലാതെയുള്ള പെരുമാറ്റങ്ങൾ അത് മാറ്റിവെക്കണം. എടുത്തടിച്ച് കൈവിട്ടു പോകുന്ന സംസാരങ്ങളും പ്രവൃത്തികളും നമ്മളെ തന്നെ കുഴിച്ചടിക്കും. അതൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം വരെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരും ബന്ധുക്കളും നമ്മളിൽ നിന്ന് അകന്ന് പുറംതിരിഞ്ഞ് നിൽക്കും. നമ്മൾ കാരണം, നമ്മളറിയാതെ നിസ്സാര കാര്യങ്ങളാണ്. ഇന്നലെ വരെ നമ്മൾ ചെയ്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ അവർ മറക്കും.
ദുഃഖം ഉണ്ടാവും, ദുരിതമുണ്ടാവും, കഷ്ടതയുണ്ടാവും, നമ്മൾ മാത്രം നമ്മുടെ ഫാമിലിക്ക്. അത് ഒഴിവാക്കാൻ ശ്രദ്ധിച്ചേ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹസ്ഥാനത്ത് ശരിയായിട്ടുള്ള രീതിയിൽ വിളക്ക് കത്തിക്കുക എന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, സ്ത്രീജനങ്ങൾക്ക്, പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ സ്ത്രീജനങ്ങളുള്ള നമ്മുടെ ഫാമിലി ലൈഫിൽ പീരീഡ്സ് തുടക്ക് വരുമ്പോൾ ആ തുടക്കം ഉണ്ടെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല, അത് ദോഷമാണ്. അങ്ങനെയൊന്നുമില്ല, തുടക്കമുള്ളവർ ആ സമയത്ത് അങ്ങോട്ട് പോകാതിരിക്കുക, ബാക്കി ആരെങ്കിലും കത്തിക്കണം. വിളക്ക് എന്നുള്ളത് ഇരുട്ടിനെ മാറ്റുന്ന, ലക്ഷ്മിയെ കൊണ്ടുവരുന്ന, വെളിച്ചം കൊണ്ടുവരുന്ന ഏറ്റവും നല്ലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സമർപ്പണ. ആ വിളക്ക് നമ്മൾ കത്തിക്കാതിരിക്കുന്നത് നമ്മുടെ തലമുറയോടുകൂടി ചെയ്യുന്ന ഒരു അനീതിയാണ്. അത് ഇനി ആവർത്തിക്കാതെ വിളക്ക് കത്തിക്കേണ്ട വീടുകളിൽ താല്പര്യമുള്ളിടത്ത്, വിശ്വാസമുള്ളിടത്ത് ചെയ്തുകൊണ്ടിരുന്നിടത്ത് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തന്നെ ഭഗവതി സാന്നിധ്യം അനുകൂലമാക്കണം. താല്പര്യം, വിശ്വാസം, സമർപ്പണം, ഇത് മൂന്നും ഇതിലധിഷ്ഠിതമാണ്. എന്നാലേ ചെയ്തിട്ട് ഫലമുള്ളൂ. കൂടുതൽ പടങ്ങളൊന്നും വെക്കണ്ട, അത്യാവശ്യമുള്ള നമ്മുടെ ഈശ്വര സങ്കല്പത്തിലുള്ള പടങ്ങൾ. അത് നമുക്ക് പ്രത്യേകിച്ച് ഈശ്വരനിലേക്ക് അടുക്കാൻ പെട്ടെന്ന് സഹായിക്കും. ഒരു ടെൻഷൻ വന്നു ആ പടത്തിൽ നോക്കി, അല്ലെങ്കിൽ ആ വിളക്ക് കത്തിച്ചിട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭാരമിറങ്ങിപ്പോൾ. അതാണ് എൻ്റെ സത്യം. ഈശ്വരന് രൂപമില്ല എന്ന് പറയുന്നത് സത്യമാണ്, പക്ഷേ ഈശ്വരന് ഭാവമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഭാവം, ആ ഭാവം കാണണമെങ്കിൽ ഒരു പടം വേണം, ചിത്രം വേണം, അത്രയേ ഉള്ളൂ. മകേരത്തര തിരുവാതിര പുണർത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരുടെ പ്രത്യേകിച്ച് നോക്കുമ്പം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടുള്ള ദുരിതവും നഷ്ടവും ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്നുള്ള. വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഡീലിങ്സിൽ കൂടി നമുക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം പഠന സംബന്ധമായിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം യാത്ര, അത് ബാംഗ്ലൂർ ആയിരുന്നു, ചെന്നൈ ആയിരുന്നാലും, കാനഡ ആയിരുന്നാലും, യു കെ ആയിരുന്നാലും, എവിടെ ആയിരുന്നാലും ശരി തന്നെ, ഒരു രക്ഷകർത്താക്കളിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള ത്വര കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഈ ത്വര കൂടുതൽ, ത്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സമ്മർദ്ദം, സ്വന്തം കാര്യത്തിലേക്ക് സ്വന്തം മനസ്സാക്ഷിയുടെ സമ്മർദ്ദം, പ്രൈവസി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ അങ്ങനെ വരുമ്പോഴത്തേക്ക് രക്ഷാകർത്താക്കൾക്കുണ്ടാകുന്ന, അച്ഛനമ്മമാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷമോ ഒന്നും പ്രശ്നമില്ല, സ്വാതന്ത്ര്യമാണല്ലോ. അവിടെ റെസ്പോൺസിബിലിറ്റി വന്നേ പറ്റും അവരവർക്ക്, പഠിക്കുന്നവർക്ക്. വിദ്യാരാജരാജേശ്വരി യന്ത്രം കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് നല്ലതാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ശിരസ്സിനെ ബാധിക്കുന്ന ചില രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പല്ലുവേദന, ചെവിവേദന, തലവേദന, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിസ്സാരവൽക്കരിച്ച് കളയരുത്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പുണർത്തത്തിൽ കാൽ പോയ മാലിന്യം കർക്കിടകരാശി. കർക്കിടകരാശിയിൽ കുടുംബ ബലദേവതാസ്ഥാനത്ത് പ്രത്യേക വഴിപാട് പൂജ നടത്തി ചില കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളും നമ്മൾ പുനർക്രമീകരിക്കണം എന്നുള്ളതാണ്. കുടുംബ ബലദേവത ഭഗവതി, അല്ലെങ്കിൽ ആ ചൈതന്യം നമ്മളെ നിഴല് പോലെ പിന്തുടർന്ന് രക്ഷിതാവായിട്ട് നിൽക്കണം, അത് അനുകൂലമാക്കിയെടുക്കണം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പല കാര്യങ്ങൾ നീട്ടിവെച്ചും നടക്കാതെയും നിന്ന കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ കർക്കിടക രാശിക്ക് പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളത് അതൊന്ന് പ്രായശ്ചിത്തം ചെയ്യണം നല്ലതാണ്. അത് വീട്ടിലോ പിതൃദേവാലയങ്ങളിലോ പോയി തിലഹോമാദി പാൽപ്പായസ നിവേദ്യം ചെയ്ത് മുടങ്ങിയതിൻ്റെ ഒരു പ്രായശ്ചിത്തം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ നാഗദേവതകൾക്ക് രാഹു കേതു സങ്കല്പസ്ഥാനത്ത് നിൽക്കുന്ന നാഗദേവതകൾക്ക് അതിൻ്റെ പൂജയോ വഴിപാടോ നേർച്ചകളോ ഉണ്ടെങ്കിൽ അതും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കാളഹസ്തി പോയി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചോളം സമയം കണ്ടെത്തി പോയാൽ വളരെ നല്ല മാറ്റം നമുക്ക് ഈ 2022 തന്നെ സാധിക്കാനും നേടാനും മുന്നോട്ട് പോകാനും പറ്റും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം, മകം പൂരം ഉത്തരത്തിക്കാല് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ
വീട് മാറണമോ വേണ്ടയോ എന്ന് തോന്നിയിരിക്കുന്ന അവസ്ഥയിൽ ശരിയായിട്ടുള്ള ഗൃഹം മാറണം താല്പര്യമുണ്ടെങ്കിൽ അനുകൂലം തന്നെയാണ്. അല്ലെങ്കിൽ തൽക്കാലം 3 മാസത്തെയും കൂടെ ക്ഷമിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ, പറ്റുന്നേ ഇല്ല, ഈ വീട് മാറിയേ പറ്റൂ, അന്വേഷിക്കുക നല്ല ഗൃഹസ്ഥാനം. കാരണം ഒരു കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് പോകാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ എൻട്രൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കിയെടുക്കാൻ ദക്ഷിണാമൂർത്തി പൂജ ചെയ്യുന്നത് വളരെ വിശേഷം. വിദ്യാകാരകനായിട്ടുള്ള ദക്ഷിണാമൂർത്തി അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നവരും ചെയ്യുന്നവരും ബുധൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ശുക്രൻ്റെ യാത്രാ കാലഘട്ടത്തിൽ പോകുന്നത് ഉചിതമാണ്. പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറി ബുദ്ധിമുട്ട് വരാതെ വിജയിക്കാൻ അനുകൂലമായിട്ടുണ്ടാകും. ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി. കന്നിരാശി ദൈവാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ സഹായം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അത് മുന്നോട്ട് പോകാനുള്ള വഴി ഉണ്ടാക്കിയേ പറ്റൂ. കാരണം അവിടെ നമ്മൾ ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് നമ്മൾ തന്നെ കാര്യങ്ങൾ മുന്നിൽ കണ്ടു പോകണം. അവരുടെ കാര്യങ്ങൾ സഹായവും പ്രതീക്ഷ ചെയ്താൽ നമ്മൾ ബുദ്ധിമുട്ടാവും, വെട്ടിലാവും, നഷ്ടമുണ്ടാവും. ശ്രദ്ധിക്കണം. കാരണം ശത്രുദോഷം ബന്ധു വഴിയും പുറമേക്കുള്ളതും പണ്ടേ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ മുൻപ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറിപ്പോയി എന്നുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അത് സ്വന്തം കാര്യം മാറ്റിവെച്ച് സഹായിക്കാൻ പോയാലും ജാമ്യം നിന്നാലും നമ്മുടെ പേരും കൂടെ അതിൽ വലിച്ചഴച്ച് വെട്ടിലായിപ്പോവും. അതാണ് സത്യം. ഇതിനിടയ്ക്ക് 2 തവണ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട അവസ്ഥയും ദൈവാധീനം കൊണ്ടുപോയി. ആക്സിഡൻറ്റ് തന്നെയാണ്, വീഴ്ച. കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അത് പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വാഹനത്തിൽ നിന്നോ ദൈവാധീനം കൊണ്ട് 2 ഘട്ടം ഇതിനു മുമ്പ് തരണം ചെയ്തു. ഇനി അത് വരാൻ പാടില്ല. ഇവിടെ സപ്തശുദ്ധി പൂജ ചെയ്യുന്നത് വളരെ ഒഴിവ്. അത് പാല്, കരുക്ക്, നെയ്യ്, തേന്, പഞ്ചാമൃതം, പനിനീര് തുടങ്ങിയുള്ള ദ്രവ്യങ്ങൾ ശിവന് പ്രാണാപാന വ്യാനോധാന സമാനോമി ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിപമാം പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ പിന്നെ പഞ്ചപ്രാണായുധങ്ങൾ, അത് ഭഗവാന് സപ്തശുദ്ധിയിൽ അത് സമർപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വക ബന്ധന ശാപ പാപ സ്തംഭന ദോഷങ്ങൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട്, നമ്മളിൽ നിന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ നിന്ന് അകറ്റും. മഹാരുദ്രേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമാണ്. ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേതുവിൻ്റെയും അതോടൊപ്പം ഗുളികൻ്റെയും മൗഢ്യപാപദൃഷ്ടി. അത് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ വരെ ഇതിന് മുമ്പൊരു ഘട്ടം കഴിയും. ഇവിടെ ഉറക്കമില്ലായ്മ, ഭക്ഷണം വേണ്ടായിക, ഓരോ തരത്തിലുള്ള ടെൻഷൻ, മാനസിക സംഘർഷം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിരിക്കുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ത്രിസ്പുട ആചാര്യ സമർപ്പണം ചെയ്ത് ഈ വക ദോഷങ്ങളെ ഒഴിവാക്കുക. ത്രിസ്പുടാചാര്യ സമർപ്പണം എന്ന് പറഞ്ഞാൽ അത് 3 ഭാവങ്ങളാണ്. അത് 3 ഭാവങ്ങളായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സുബ്രഹ്മണ്യന്, ശാസ്താവ്, അതോടൊപ്പം വിഘ്നേശ്വരൻ ചെയ്യും. അപ്പം വിഘ്നേശ്വരന് കറുകപാല ചാർത്തുന്നത്, പുഷ്പാഞ്ജലി ചെയ്യുന്നത്. ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം, പുഷ്പാഞ്ജലി. സുബ്രഹ്മണ്യസ്വാമിക്ക് ഇളംനീര് അല്ലെങ്കിൽ പാല് അഭിഷേകം, സൂക്താർച്ചന. സനൽകുമാരോ ഉപാച പ്രകൃത്യാന രക്ഷതു വിഘ്നേശ്വര ഭാവാന സംഹിതസ്ഥാനേ ശാസ്ത്രഭാവേന. ഇത്രയാണ്. അപ്പോൾ ഈ ത്രിസ്പുടാചാര്യ സമർപ്പണം ചെയ്ത് ഈ വക ശാപപാപ ബന്ധനങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം ഒഴിവാക്കിയെടുക്കുന്നതും നല്ലതാണ്. ചിത്തിരത്തര ചോതി വിശാഖത്തിമുക്കാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതിൽ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ല വിവാഹ കാര്യങ്ങൾ അനുകൂലമായിട്ട് ഉറയ്ക്കാനും നടക്കാനും പറ്റിയ സമയമാണ്. ഒത്തിരി ആലോചനകൾ വന്നു, ബന്ധു വഴി ഒരു ആലോചന വന്നു, നല്ല കുട്ടിയാണ് മോന്, നല്ലതാണ്,
പുറമേക്കൊരാലോചന വന്നു, നല്ല പയ്യനാണ്, മോക്കത് പറ്റിയതാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ശ്രമിക്കാത്തതിൻ്റെ കാര്യം കൊണ്ടല്ല തടസ്സം, മറ്റെന്തോ ആണ്. അപ്പോൾ ഈ മറ്റെന്തോ ആണെന്ന് പറയുമ്പോൾ എന്തോ ശരിയായിട്ടുള്ള ബന്ധം നടക്കണം, എങ്ങനെയെങ്കിലും ബന്ധം നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ലക്ഷ്മി സ്വയംവരം, സീതാ സ്വയംവരം, പാർവതി സ്വയംവരം, രുക്മിണി സ്വയംവരം, ഇങ്ങനെ സ്വയംവരങ്ങൾ 108 തരത്തിലുണ്ട്. അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സാക്ഷാൽ ശിവനെ വരിച്ച പാർവതി ദേവിയാണ് സങ്കല്പിക്കേണ്ടത്. രുദ്രേശ്വരി, രുദ്രൻ്റെ നാഥയായിട്ടുള്ള ഐശ്വര്യമാണ്, പീഠമായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഭഗവതി പാർവതി, ആ പാർവതി ദേവിക്ക് സ്വയംവര പൂജ, ശ്രീ പാർവതി സ്വയംവര ഉപചാരക്രിയ ചെയ്ത് ഭഗവതിക്ക് ഉടയാട പാവാട സമർപ്പിക്കുക. 3 പ്രപ്പോസൽ വരും. നല്ല പയ്യൻ വരും, കല്യാണം ഉറയ്ക്കും, നടക്കും. നല്ല കുട്ടിയെ കണ്ടെത്താൻ പറ്റും, ഇഷ്ടപ്പെടും, ഉറയ്ക്കും, നടക്കും, അനുകൂലമായിട്ട് വരും. സ്വയംവര യന്ത്രവും കൂടി ദേഹരക്ഷയുടെ ധരിച്ചു കഴിഞ്ഞാൽ ഫലപ്രാപ്തി വളരെ അനുകൂലമായിട്ട് വരും, യാതൊരു സംശയമില്ല. ജീവിതത്തിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൻഡ് ന്യൂട്രൽ സൊല്യൂഷൻ, ഇത് 3 ഉണ്ടാകുന്നത് യഥാർത്ഥ മംഗല്യവും കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനം സീമന്തരേഖയിൽ തൊടുന്ന കുങ്കുമം, താലിയിൽ തൊടുന്ന കുങ്കുമം. ഇത് ഏതൊരു മംഗല്യവതിയെ സംബന്ധിച്ചോളം നോക്കുമ്പം അത് 3 ലോകങ്ങൾ, ബ്രഹ്മലോകം, കൈലാസലോകം, വിഷ്ണുലോകം, വൈകുണ്ഠപാദം എന്ന് പറയുന്ന വിഷ്ണുലോകം നിന്നും ഐശ്വര്യ അഭിവൃദ്ധി അവിടെ ലക്ഷ്മിയായിട്ടും പാർവതിയായിട്ടും സരസ്വതിയായിട്ടും നമുക്ക് വരാനുള്ള സാധ്യത അനുകൂലം. അപ്പോൾ ഇതിനെ ശ്രീ പാർവതി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്കെത്തി 41 ദിവസം നെയ്ദീപം, തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും. നല്ല രീതിയിൽ പഠനം കംപ്ലീറ്റ് ചെയ്തു, ടെസ്റ്റ് എഴുതി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, വിളിക്കുമെന്ന് പ്രതീക്ഷയിൽ മെയിൻ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ പൊയ്ക്കഴിഞ്ഞു, പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ എത്താ ഈ തടസ്സം. ഈ തടസ്സത്തിന് ഈ രാശിക്കാരെ സംബന്ധിച്ചോളം, തുലാൻ രാശിക്കാരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നോക്കുമ്പോൾ 2 കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഈ 3 മാസത്തിനകത്ത് തന്നെ തീരുമാനമുണ്ടായി, അനുകൂലമുണ്ടായി, ജോലിക്കാര്യത്തിലേക്ക് പോകാൻ പറ്റും. അതിലൊന്നാമത്തെ കാര്യം തടസ്സങ്ങൾ മാറുക, വിഘ്നേശ്വരന് വിഘ്നങ്ങൾ മാറാൻ അമ്പലത്തിൽ ഗണപതി ഹോമത്തിന് കൊടുക്കുക. ആ ഗണപതി ഹോമം നമ്മൾ ഡയറക്റ്റായിട്ട് നിന്ന് ചെയ്യണം. നമ്മുടെ ഗണപതി ഹോമം നടക്കും, നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കണം, അത്രയേ ഉള്ളൂ, പ്രാർത്ഥനയോട് നിൽക്കണം. 2 നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഭദ്രകാളി ക്ഷേത്രത്തിൽ, ഭഗവതിയല്ല ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കൊടുക്കുക. അത് ഓരോ നാട്ടിലും ഓരോ രീതിയിൽ ആചാരത്തിനനുസരിച്ചിട്ട് വ്യത്യാസം. രക്തപുഷ്പാഞ്ജലി എന്ന് പറയും, ഗുരുതി പുഷ്പാഞ്ജലി എന്ന് പറയും. അപ്പം അതിൽ ഏറ്റവും പ്രധാനം കടും പായസ നിവേദ്യം ചെയ്യുക. ഈ തടസ്സം മാറി തൊഴിൽ മേഖല കർമ്മ ഭാവയോഗം നമുക്ക് കുറയ്ക്കും, യാതൊരു സംശയം. അന്നത്തെ ദിവസം ശൈവമായിട്ട് വ്രതമായിട്ട് പോകണം, നോൺ കഴിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ചിത്രത്തര ചോതി വിഷാദത്തിമുക്കാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ, ശുക്രൻ്റെ, ബുധൻ്റെ കാലഹോര സമയത്ത് പോകുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വിശാഖത്തേക്കാൾ അഴിരം തൃക്കേട്ട വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ മാനസിക സംഘർഷങ്ങൾ പെട്ടെന്ന് വരുന്ന സമയമാണ്. മലയാളത്തിൽ അതിന് പറഞ്ഞാൽ രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്ന് പറയും. കാര്യമൊന്നുമില്ല. അപ്പം ഇവിടെ ഈ മാനസിക സംഘർഷം വരുന്നതിന് ഈ രാശിക്കാരിൽ പൊതുവേ കുറച്ച് പേർക്കെങ്കിലും മദ്യാസക്തി എന്നുള്ള സംഗതിയുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർ. അതിൽ 1-2 പേര് വിളിക്കും, പാർട്ടി എന്ന് പറയും, അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സന്തോഷമെന്ന് പറഞ്ഞ് മദ്യം കഴിക്കുക, അല്ലെങ്കിൽ സങ്കടമെന്ന് പറഞ്ഞ് മദ്യം കഴിക്കുകയും സെലിബ്രേഷൻ എന്ന് പറയുക. പക്ഷേ ഇതിനൊരു അഡിക്റ്റാകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്ക്
കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അധികരിച്ച് വരുന്നത് നമ്മൾ കാരണം, ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം അത് വരും തലമുറയെ കൂടെ ബാധിക്കും. അത് നിയന്ത്രണം വേണം, നിഷ്കർഷ വേണം, അതിൽ നിന്ന് നമ്മൾ പുറത്തു വരാനുള്ള ആർജവത്വം കാണിച്ചേ പറ്റും. അപ്പം അങ്ങനെയുള്ള ഈ രാശിക്കാരെ സംബന്ധിച്ചു പ്രധാനമായിട്ടും ആമൃതശൂലിനി കവചിത യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുകയും മഹൽ പഞ്ചഗവ്യഗൃഹം 21 ദിവസം സേവിക്കുക, കഴിക്കുക, വ്രതശുദ്ധിയോടുകൂടി. ഇതിലെല്ലാം അടങ്ങും. വ്രതം എന്ന് പറയുമ്പം നോൺ കഴിക്കാൻ പാടില്ല, മദ്യം എല്ലാം മാറ്റിവെച്ച്. തീർച്ചയായിട്ടും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഐശ്വര്യം, ലിവറിനെയും കിഡ്നിയും വരെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായവർക്ക് വരെ ഈ തരത്തിൽ പുറത്തു വരാൻ 87-89 വയസ്സ് ഒരു ആയുർബലത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ആർജവത്തോടുകൂടി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, രണ്ട് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റ്, ഒന്നതിൻ്റെ റിസൾട്ട് വരാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇനി രണ്ടെണ്ണം, അതിലൊന്ന് അനുകൂലമായിട്ട് കിട്ടാനും ജോലി സാധ്യതയിൽ പ്രവേശിക്കാൻ തീരുമാനം ഉണ്ടാവാനും സാധ്യതയാണ്. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെന്നാൽ അവിടെ മെച്ചമായിട്ടുള്ള ഒരു ഉയർച്ചയും 3 വർഷം കൊണ്ട് ഒരു അടിസ്ഥാനം ഉറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ വിദേശത്ത് പോകുന്നത് പലരും പല രീതിയിലായിരിക്കാം. ജോലിക്കായിരിക്കാം, ചിലർ പഠനത്തിനായിരിക്കാം, ചിലർക്ക് ബിസിനസ്സിനായിരിക്കാം. അത് അനുകൂലമായിട്ടുള്ള സമയം, ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ ശാസ്താക്ഷേത്രത്തിൽ 8 ശനിയാഴ്ച നീരാഞ്ജനത്തിന് കൊടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയും സമർപ്പണവും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും രോഗാനുദുരിതത്തിലേക്കും വരുന്ന കാലഘട്ടം, പ്രത്യേകിച്ച് കർക്കിടക മാസം വരെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. മൂലം പൂരാടം ഉത്രാടത്തിക്കാലം, ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ പരീക്ഷാ സമയത്ത് പ്രത്യേകിച്ച് വിദ്യാ കവചിതം ആ മന്ത്രം ജപിച്ച് കുങ്കുമാർച്ചന ചെയ്യുന്നത് നല്ല വിജയവും, പ്രധാനപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ മാറി വരാൻ സാധ്യതയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മകം, അശ്വതി, ഉത്രട്ടാതി, മകയിരം ഈ നക്ഷത്രക്കാരായിട്ടുള്ള പ്രപ്പോസലുകൾ വന്നു കഴിഞ്ഞാൽ പാപത്വ ചേർച്ചയും ഘടനയും യോജിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ സന്താന ഭാഗ്യം വളരെയധികം ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹത്തിൽ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അനുകൂല സമയമാണ്. ഗൃഹനിർമ്മാണത്തിന് താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് ലോണ് മറ്റു കാര്യങ്ങൾ കിട്ടി വിജയവധത്തിലേക്ക് പാലുകാച്ചാൻ ഗൃഹപ്രവേശത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വർഷം. പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകും, യാതൊരു സംശയമില്ല. ഉത്രാടത്തിമക്കാൾ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷമുണ്ട്, പുറമേക്കുള്ളതുമുണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ദൈവാധീനത്താൽ ഇതിനു മുമ്പ് കുഴപ്പമില്ലാതെ മാറിക്കിട്ടിയ അവസ്ഥ കുറച്ച് പേർക്കെങ്കിലും. രണ്ടാമത്, പഠനസ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ടായി, അത് സ്റ്റോപ്പ് ചെയ്ത് വേറെ റൂട്ടിലേക്ക് പോകണോ വേണ്ടയോ എന്ന് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ക്ഷമയോടുകൂടി നിൽക്കുക. പല സംഘർഷങ്ങൾ മാനസികമായിട്ടുണ്ടെങ്കിലും ഇറങ്ങിയ വഴി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിൽ വിജയത്തിലെത്തി റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാതെ പോകുന്നത് നഷ്ടവും കോട്ടവും നമുക്ക് തന്നെ ഉണ്ടാക്കും. വിദ്യാ കവചിതം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്. ഇതിനെല്ലാം പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി ഭഗവതിയിൽ നിന്ന് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ രാഹുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യകാരകത്വം ഇവിടെയും ബാധിച്ചിരിക്കുകയാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ചു തലവേദന, പിടലുവേദന, വയറുവേദന, തൊണ്ടവേദന, കാലുവേദന ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ, ഡോക്ടറെടുത്ത് പോയാൽ ഒന്നുമില്ല, എനിക്ക് വയ്യ എന്നുള്ള അവസ്ഥ, ഇത് ഭക്ഷണത്തെയും ഉറക്കത്തെയും വരെ ബാധിക്കുന്നു. ആവകദോഷങ്ങളും മാറണം. ഇതിന് പ്രധാനമായിട്ടും ചതുർക്രിയ ചെയ്ത് അമൃത് കടലാടി, അതോടൊപ്പം ചമത, വന്നി, ഇതിത്രയും ഒഴിഞ്ഞ് അഗ്നിയെങ്കിൽ പഞ്ച രുദ്രേശ്വരി മന്ത്രം കൊണ്ട് ഹോമിച്ച്
ആ നെഗറ്റീവ് ബന്ധനങ്ങൾ, ശാപം പാപം ബന്ധന സ്തംഭനങ്ങൾ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിട്ടുള്ളത് ഒഴിവാക്കിയെടുക്കണം. രുദ്രേശ്വരി കവചിത മന്ത്രം. ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഉചിതമാണ്. പ്രത്യേകിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സാമ്പത്തികം സഹായിച്ചതായിരിക്കാം, തരുമെന്ന് പ്രതീക്ഷിച്ചതായിരിക്കാം, തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യവും താമസവും ഉണ്ടാകും. അതിൽ ദുഃഖിച്ചിട്ടുള്ളോ ടെൻഷൻ അടിച്ചിട്ടുള്ളോ അവരുടെ ദേഷ്യം തോന്നിട്ട് കാര്യമില്ല. നമ്മുടെ സമയദോഷം കൊണ്ടാണെന്നുള്ളത് ധരിക്കുക. മേഡം 10 കഴിയുമ്പോഴത്തേക്ക് മാറ്റം ഉണ്ടാകേണ്ടതാണ്. ഇല്ലെങ്കിൽ ഒരു മാസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അനുകൂല സാധ്യത ഉണ്ടാകാൻ ഈശ്വരാധീനം സഹായിക്കും. അവിട്ടത്തര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശി. ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ ഗൃഹസ്ഥാനത്ത് ചില അസ്വസ്ഥതകൾ, ചുമര് പിടിച്ചിരിക്കുക, പൂജാമുറി കറക്റ്റല്ല, പ്രാർത്ഥനാമുറി കറക്റ്റല്ല, അഗ്നികോണിൽ ഇതാണ്, കന്നിരാശിയിൽ ഇതാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള വീടിനെ സംബന്ധിച്ചോളം, സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം വാസ്തു പൂജ ചെയ്ത് വാസ്തു ബലി നടത്തി ആ കോട്ടങ്ങൾ, ആ കെട്ടുകൾ, ബന്ധനങ്ങൾ തീർക്കുക. കാരണം അത് വരുമ്പോഴത്തേക്ക് 10 അല്ല 10 ലക്ഷം വന്നാലും അവിടെ തങ്ങില്ല, ഒരു സംതൃപ്തി ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല, എല്ലാം ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടാവും. കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് കിടന്ന് ഓട്ടം തന്നെയായിരിക്കും. എന്നാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇത് വാസ്തു പൂജ ചെയ്ത് ആ ഗൃഹത്തിനെ അല്ലെങ്കിൽ സ്ഥാപനത്തിനെ ശരിയായിട്ടുള്ള ദിശയിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. വാസ്തു പൂജ ചെയ്ത് പറ്റുമെങ്കിൽ പഞ്ചശിരസ് സ്ഥാപിക്കുക. അതനുകൂലമായിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. രണ്ടാമതൊരു കുഞ്ഞിനെ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയും ആഗ്രഹവും സാഫല്യമാകാനുള്ള യോഗം കാണുന്നുണ്ട്. 3 വർഷമായി അടുത്തൊരു കുഞ്ഞ് വേണം, 7 വർഷമായി, 8 വർഷമായി, 10 വർഷമായി ഒരു കുഞ്ഞിനെ കാണണം, ഇനി ഈ കുഞ്ഞ് കിട്ടുമോ? ഇവിടെ ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് സംവാദം കഴിക്കുക. നല്ലൊരു പുത്രഭാഗ്യം അല്ലെങ്കിൽ പുത്രിയുടെ യോഗം നമുക്ക് അനുകൂലമായിട്ട് വരും. ഭാഗ്യസൂക്ത പൂജയാണ് ചെയ്യേണ്ടത്. പൊരുട്ടാതിക്കാല ഉത്രട്ടാതി രേവതി. മീനം രാശി. ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇവിടെ ശാരീരിക പ്രശ്നങ്ങൾ, വെയിറ്റ് കൂടിയവർക്ക് വെയിറ്റ് കുറച്ചേ പറ്റൂ, അതനുസരിച്ച് നമ്മുടെ ഭക്ഷണവും നമ്മുടെ വ്യായാമവും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തീരെ സ്കെൽറ്റ് ആയിട്ടുള്ളവർക്ക് എങ്ങനെയെങ്കിലും വണ്ണം വയ്ക്കണം, കാര്യങ്ങളല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചില പെൺകുട്ടികൾക്ക് മുടി കൊഴിയുന്നു, സങ്കടം. ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് വിളിക്കുന്നില്ല, ആ സങ്കടം. ആൺകുട്ടികളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് 20 വയസ്സിന് താഴെയുള്ളവരെ സംബന്ധിച്ചോളം, എപ്പോഴും മൊബൈലിലാണ്. ബൈക്ക് അത് പോരാ, മൊബൈൽ ഇത് പോരാ, മൊബൈലിൽ ഓരോ പ്രശ്നങ്ങൾ. ജിമ്മിൽ പോകണോ, കരോട്ടയ്ക്ക് പോകണോ, ടാറ്റു കുത്തണോ, കടുക്കാനിട്ടോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെടുത്ത് പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കർമ്മഫലം, പഠനം അല്ലെങ്കിൽ തൊഴിൽ മറ്റ് കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ ഫോക്കസ്, ഈ വക കാര്യങ്ങളുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നീണ്ടുപോകുന്ന അവസ്ഥ വരാൻ പാടില്ല. ഇതിൽ വീട്ടുകാരുള്ളവർക്ക് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല, ചിലയിടത്ത് പറഞ്ഞ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കേണ്ട സമയമാണ്. ഇവിടെ പ്രായോഗികമായിട്ട് നമുക്കിവിടെ പറ്റുന്നത്, ഇതിന് ഗൃഹസ്ഥാനത്ത് രുദ്രേശ്വരി ചക്രം വെച്ച് 11 നാരങ്ങ വിളക്ക് കത്തിക്കുക. വളരെ നല്ല ഐശ്വര്യം ഉണ്ടാകും. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടക്കേണ്ട സമയം, തടസ്സം മാറി നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ശിവക്ഷേത്രത്തിൽ പോകുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.